തന്നെ ഇരുണ്ട നിഗൂഢത നിറഞ്ഞ ഒരു രാത്രി കാണിക്കുവാണ്. ഒരു വീട്ടിൽ ഒരു കുഞ്ഞു കൊച്ചു തൊട്ടിലിൽ കിടക്കുന്നുണ്ടായിരുന്നു. അത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിഴൽ പാസ് ചെയ്തപ്പോൾ അത് ഉറങ്ങിപ്പോയി. അതിന് തൊട്ടടുത്തായി ഒരു പെട്ടിയും ഉണ്ടായിരുന്നു. ഈ പെട്ടിക്ക് നമ്മളോട് എന്തൊക്കെയോ പറയാനുണ്ട്. ദേ ഈ കാണുന്ന മാന്ത്രിക പുസ്തകത്തിനും നമ്മളോട് എന്തൊക്കെയോ പറയാനുണ്ട്. നമുക്കതൊന്ന് കേട്ടാലോ. അടുത്ത സീനിൽ ഈ വീട് തന്നെയാണ് കാണിക്കുന്നത്. അച്ഛനാണെങ്കിൽ ഫുഡെല്ലാം റെഡിയാക്കി മകളായിട്ടുള്ള വില്ലയെ വിളിക്കുവാണ്. ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്, 12-ാമത്തെ. അങ്ങനെ അച്ഛനാണെങ്കിൽ അമ്മയുടെ എന്തോ ഒരു സംഗതി ഗിഫ്റ്റായി അവൾക്ക് കൊടുക്കുവാണ്. അവൾ അങ്ങനെ ആകാംക്ഷയോടെ അത് തുറന്നു നോക്കിയപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ പെട്ടിയായിരുന്നു അത്. അവളങ്ങനെ ഇത് എനിക്കാണോ അച്ഛാ എന്ന് ചോദിച്ച് അത് തുറന്നപ്പോൾ അതിനുള്ളിലാണെങ്കിൽ ഒരു കാറ്റ് അമുലറ്റ്, ഒരു നെക്ലേസ് ഉണ്ടായിരുന്നു. അച്ഛൻ അന്നേരം മകൾക്ക് പ്രായമാകുമ്പോൾ മാത്രമേ നിനക്കിത് തരാൻ പാടൂ എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവളങ്ങനെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി, എന്നെ ഇതൊന്ന് അണിയിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ അത് അവൾക്ക് ഇട്ടുകൊടുത്തു. എന്നിട്ട് അച്ഛനോട് തന്നെ അവൾ ചോദിക്കുന്നുണ്ട്, എന്നെ കാണാൻ ഇപ്പോൾ ചന്തമുണ്ടോ എന്ന്. നീ നിന്റെ അമ്മയുടെ പോലെ സുന്ദരിയാണെന്ന് അച്ഛനപ്പോൾ പറയുവാണ്. എന്നിട്ട് പിന്നെ പാർട്ടി ടൈം എന്ന് പറഞ്ഞ് ബർത്ത്ഡേ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ആ അമുലറ്റിൽ നിന്ന് അന്നേരം ഒരു മാന്ത്രിക പ്രകാശം അവിടെ മുഴുവൻ പരക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ആർക്കും അത് മനസ്സിലായില്ലെങ്കിലും ക്ലോ എന്ന കാക്കയ്ക്ക് അത് മനസ്സിലായി. അവനൊരു വലിയ കോട്ടയിലായിരുന്നു. അവൻ വേഗം യജമാനത്തികളുടെ അടുത്തേക്ക് പോകുവാണ്. വാൻഡ, വിൽമ എന്ന രണ്ട് മന്ത്രവാദികളായിരുന്നു ആ ക്ലോയുടെ യജമാനത്തികൾ. ആ പ്രകാശം അവിടെ പറന്നപ്പോ ഈ മന്ത്രവാദികൾക്കും കാര്യം മനസ്സിലായി. ക്ലോ അന്നേരം വന്ന് ഇവിടെ ഇങ്ങനെ കുഴികുത്തണ്ട, നമുക്ക് എന്തായാലും ആ എമുലറ്റ് എവിടെയുണ്ടെന്ന് കണ്ടെത്താമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുവാണ്. അന്നേരം ഈ സെമിറ്റേരിയിലെ ഓണർ ആണെങ്കിൽ അവരവിടെ നിന്ന് ഓടിച്ച് അവർ നേരെ അവരുടെ കുന്നിൻ മുകളിലുള്ള ആ വലിയ കോട്ടയിലേക്ക് തന്നെ പോയി. ഫിങ് എന്ന ഒരു എലി ഉണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ. അവനോടാണ് ആ എമുലറ്റ് എവിടെയുണ്ടെന്ന് കണ്ടെത്താനായി ഈ മന്ത്രമാന്ത്രികൾ ഏൽപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അവന് പറഞ്ഞയച്ച ശേഷം ഇവരാണെങ്കിൽ നമുക്കെന്തായാലും മാന്ത്രിക വെള്ളത്തിൽ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് പറഞ്ഞ് കോട്ടയ്ക്കകത്തേക്ക് കയറി പോകുവാണ്. ക്ലോ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് വില്ലയുടെ ഫ്രണ്ട്സിനെ കാത്തിരിക്കുവാണ്. വില്ലയും അവളുടെ ഡാഡിയും സ്കൗട്ടും ലൂസിയുമാണ് ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷനായി രണ്ട് കുട്ടികൾ, അതായത് ഇവർ മൂന്ന് പേരെയും ചേർത്ത് അച്ഛനാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മിഠായി ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പോകുവാണ്. പിന്നീട് ഇവരാണെങ്കിൽ മട്ടുപ്പാവിലിരുന്ന് കാൻഡീസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രിയായിരുന്നു. അച്ഛൻ അന്നേരം അവൾക്ക് ഗുഡ് നൈറ്റ് എല്ലാം പറഞ്ഞ് അകത്തേക്ക് വരുന്നുണ്ട്. അവരാണെങ്കിൽ പ്രേതകഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അച്ഛൻ്റെ ഗിഫ്റ്റും അവർക്ക് നമ്മുടെ വില്ല് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെന്താ, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അമ്മയെക്കുറിച്ചെല്ലാം അവർ ചോദിച്ചപ്പോൾ ഇവൾക്ക് കാര്യമായിട്ടൊന്നും അമ്മയെക്കുറിച്ച് അറിയില്ലായിരുന്നു, കാരണം കൊച്ചിലെ അമ്മ മരിച്ചു പോയിരുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഈ ഒരു കോട്ടയാണ്. ഇവരാണെങ്കിൽ ഇവിടെ മൂട്ടിൽ തീ പിടിച്ച പോലെ നടക്കുവാണ്, കാരണം ഫാങ്കിൽ നിന്ന് ഒരറിവും ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഫാങ് ആണെങ്കിൽ ഈ കുട്ടികൾ പ്രേതകഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ അടുത്തേക്ക് വന്ന് അവരുടെ ആ എമുലറ്റ് എടുത്തുകൊണ്ട് പോകുവാണ്. ശബ്ദം കേട്ട് ഇവരെല്ലാവരും എന്താ സംഭവം എന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു എലിയെ കണ്ടു. ഇവരങ്ങനെ പേടിച്ച് നിലവിളിച്ചപ്പോൾ ഈ എലി സംസാരിക്കുന്നു. പിന്നെയും കുട്ടികൾ പേടിച്ചു. സംസാരിക്കുന്ന എലിയോ നോക്കുമ്പോൾ അവൻ്റെ കയ്യിൽ നമ്മുടെ വില്ലയുടെ എമുലറ്റ്. അത് കണ്ട വില്ലയാണെങ്കിൽ അതെൻ്റെ അമ്മയുടെയാണ്, അതെൻ്റെയാണ്, എനിക്ക് തിരിച്ചതായെന്ന് പറഞ്ഞപ്പോൾ ഫെങ് ആണെങ്കിൽ അതുമായി ഓടിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഇവർ മൂന്ന് പേരും ഫിങ്ങിനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം അവരതിനെ കണ്ടുപിടിച്ചു. മൂന്ന് പേരും ചേർന്ന് അതിങ്ങ് തന്നേക്കെന്ന് പറഞ്ഞ് അതിനെ ലോക്ക് ചെയ്ത് നിർത്തുവാണ്. പെട്ടെന്നാണ് അവിടെ ഒരു മാന്ത്രിക പ്രകാശം പിന്നെയും പറന്നത്. അങ്ങനെ ആ പ്രകാശത്തിൽ ഇവരെല്ലാവരും തന്നെ പറക്കാനായി തുടങ്ങി. നമ്മുടെ വില്ലയാണെങ്കിൽ അവളിരുന്ന ചൂളിന് മുകളിലിരുന്ന് പറക്കാൻ ആരംഭിച്ചിരുന്നു. അച്ഛനിവിടെ യോഗ ചെയ്യുന്നത് കൊണ്ട് ഒച്ചപ്പാട് ബഹളവും ഒന്നും കേട്ടിരുന്നില്ല. വില്ലയാണെങ്കിൽ പറന്ന് പറന്ന് പുറത്തേക്ക് എത്തി അവളിങ്ങനെ ആകാശത്തിലൂടെ പറന്ന് നടക്കുന്ന ഈ ഒരു സന്ദർഭം അവൾക്കും ഏറ്റവും ഇഷ്ടമാകുന്നുണ്ട്. തിരിച്ചവളവിടെ എത്തിയപ്പോഴേക്ക് മാന്ത്രികത കഴിഞ്ഞ് എല്ലാവരും താഴെ വീഴുവാണ്. ആ എലിയും താഴെ വീഴുന്നുണ്ട്. എലി പിന്നെയും ആ ലോക്കറ്റ് എടുത്തുകൊണ്ട് പോയപ്പോൾ നമ്മുടെ വില്ലയാണെങ്കിൽ അതിനൊരു ഗ്ലാസ്സിനുള്ളിൽ പൂട്ടി വെച്ചു. എന്നിട്ട് അതെനിക്ക് തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ പുറത്ത് വിടില്ലെന്ന് പറയുവാണ്. അങ്ങനെ ഇതാണെങ്കിലോ ഓക്കെ, ഞാനിത് തന്നേക്കാം, എന്നെ ജീവനോടെ പുറത്തേക്ക് വിടൂ എന്ന് പറഞ്ഞ് അവൾക്ക് ആ എമുലറ്റ് കൊടുക്കുന്നുണ്ട്. പോകുന്ന വഴിക്കാണെങ്കിൽ അത് പറയുന്നുണ്ട്, നിന്റെ അമ്മയെ പോലെ നീയും കാണാൻ നല്ല സുന്ദരിയാണെന്ന്. ഏ, എൻ്റെ അമ്മയെ നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചപ്പോൾ എന്നെ നീ തുറന്നു വിട, എന്നെ ഞാൻ കാര്യം പറഞ്ഞു തരാമെന്ന് ഈ എലി പറയുവാണ്. അങ്ങനെ തുറന്നു വിട്ടപ്പോൾ ഓക്കെ, എനിക്കിപ്പോൾ പറയാൻ സമയമില്ലെന്ന് പറഞ്ഞ് എലി അവിടെ നിന്ന് പോകുവാണ്. എന്തായാലും എമുലറ്റ് കിട്ടിയല്ലോ. അങ്ങനെ ഈ അമുലറ്റിന് പിന്നിൽ എന്തൊക്കെയോ നിഗൂഢതകളുണ്ടെന്ന് ഇവർക്ക് മൂന്ന് പേർക്കും മനസ്സിലാകുവാണ്. അങ്ങനെ ഫിങ് ആണെങ്കിൽ നേരെ മന്ത്രവാദികളുടെ അരികിലേക്ക് വന്ന് ഇതെവിടെയാണ് ഉള്ളതെന്ന് ഞാൻ കണ്ടുപിടിച്ചു, പക്ഷെ അതെനിക്ക് കിട്ടിയില്ലെന്നെല്ലാം പറയുന്നുണ്ട്. കിട്ടിയില്ലെന്ന് കേട്ടപ്പോൾ വാൻഡയ്ക്കും വിൽമയ്ക്കുമാണ് ശരിക്ക് ദേഷ്യം വന്നു. അവരെങ്ങോട്ട് എത്തിക്കാനുള്ള വഴി അത് നീ തന്നെ പറഞ്ഞു തരണമെന്ന് ഇവർ രണ്ടുപേരും ഫിങ്ങിനോട് പറയുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് പിറ്റേ ദിവസം ഉണരുന്ന ഈ മൂന്ന് പെൺകുട്ടികളെയാണ്. ഇവർ മൂന്ന് പേരും പരസ്പരം പറയുന്നുണ്ട് ഇന്നലെ ദുസ്വപ്നം വല്ലതും കണ്ടോ എന്ന്. ഇവർ മൂന്ന് പേരും ഒരുപോലുള്ള സ്വപ്നം കണ്ടപ്പോൾ ഏ, അത് ദുസ്വപ്നമല്ലെന്ന് ഇവർക്ക് മനസ്സിലായി. ഇവർ വേഗം അച്ഛനരികിലേക്ക് ഓടിക്കെതിച്ചു പോകുക.
സംഭവമാണ് എന്നിട്ട് എന്താ കാര്യമെന്ന് അച്ഛനോട് ചോദിച്ചറിയാമല്ലോ. അച്ഛനാണെങ്കിൽ ഇവര് പറയുന്നത് കേട്ട് ഓ കണ്ണി കണ്ട പ്രേതകഥകളെല്ലാം പറഞ്ഞ് ഓരോന്ന് സ്വപ്നം കണ്ട് വന്നിരിക്കുവാണല്ലേ, അതൊന്നും ഇല്ല പിള്ളേരെ നിങ്ങൾക്ക് തോന്നുന്നതാണെന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ബില്ലയാണെങ്കിൽ ഈ ലോക്കറ്റിന്റെ പിന്നിൽ എന്തൊക്കെയോ സത്യമുണ്ടെന്ന് പറയുന്നുണ്ട്. അമ്മയ്ക്ക് ഇത് എവിടെന്നാ കിട്ടിയതെന്നും ബില്ല അച്ഛനോട് ചോദിക്കുമ്പോൾ അതെനിക്ക് അറിയാൻ പാടില്ല, അമ്മയുടെ കയ്യിൽ ഇത് മുൻപേ ഉണ്ടായിരുന്നെന്നാണ് അച്ഛൻ പറയുന്നത്. എന്നിട്ട് നന്നായി കുളിച്ച് റെഡിയായി മാ പോവാൻ നോക്കെന്നും പറയുവാണ്. അങ്ങനെ അച്ഛൻ പോയ സമയത്ത് ഇവരാണെങ്കിൽ നെറ്റിലെല്ലാം ഈ നെക്ലേസിനെ കുറിച്ച് തിരയുന്നുണ്ട്. പക്ഷെ നെറ്റിലൊന്നും ഒരറിവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അടുത്ത സീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കോട്ടയിലെ കാഴ്ചയാണ്. ഇവിടെ നമ്മുടെ വിൽമയാണെങ്കിൽ ഒരു ബുക്ക് നോക്കി എങ്ങനെയാണ് ആ എംലെറ്റ് ഇവർക്ക് തിരിച്ചു കെട്ടുക എന്നെല്ലാം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് വാണ്ട പറയുന്നുണ്ട്. അപ്പൊ പൂച്ചയാണ് ഒരു ഐഡിയ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഒരു ട്രീറ്റ് പ്ലാൻ ചെയ്താൽ മതി, കൊച്ചുങ്ങളല്ലേ മിഠായി എന്നായിട്ട് ചാടി വീണോളും എന്നാണ് ആ പൂച്ച പറയുന്നത്. എന്തായാലും അതൊന്ന് നോക്കാം. അങ്ങനെ പോകുന്ന വഴിക്ക് വില്ലയാണെങ്കിൽ അവിടെ അടുത്തുള്ള ലൈബ്രറിയിലെല്ലാം കയറി നോക്കുന്നുണ്ട് ഈ ലോക്കറ്റിനെ കുറിച്ച് എന്തെങ്കിലും അവിടെ എഴുതിയിട്ടുണ്ടോ എന്ന്. അവിടെയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ക്ലോയാണെങ്കിൽ ഒരു കത്ത് കൊണ്ടുവന്ന് അവൾക്ക് കൊടുക്കുവാണ്. ദൈവമേ സംസാരിക്കുന്ന കാക്കയുമോ, എന്തൊക്കെയാണ് നടക്കുന്നേ. അവൾ അങ്ങനെ ആ കത്ത് വായിക്കുവാണ്. ആ കത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കത്ത് എഴുതിയിരിക്കുന്ന ഞങ്ങൾ മോളുടെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. മോളുടെ അമ്മയെ കുറിച്ചും മോളുടെ കയ്യിലുള്ള നെക്ലേസിനെ കുറിച്ചും ഞങ്ങൾ നിനക്ക് പറഞ്ഞു തരാം. ഇന്ന് വൈകുന്നേരം കുന്നിന് മുകളിലുള്ള ആ കോട്ടയിലേക്ക് വരണമെന്നാണ് ആ കത്തിലുണ്ടായിരുന്നത്. അങ്ങനെ ക്ലാസ്സിലെത്തിയ സമയത്ത് ടീച്ചറാണെങ്കിൽ നമ്മുടെ ബില്ലയുടെ അമലറ്റ് നോക്കി മോൾക്കിത് എവിടെന്നാന്ന് ചോദിക്കുവാണ്. ഇത് എൻ്റെ അമ്മയുടെയാണെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ സീറ്റിലേക്ക് ഇരിക്കാൻ പോയ നേരം മിസ് ജുനിപ്പർ ആണെങ്കിൽ ഒരിടത്തേക്ക് പോകുന്നുണ്ട്. ക്ലാസ്സിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഈ നെക്ലേസിന്റെ കാര്യം പറഞ്ഞ് നമ്മുടെ ബില്ലയെ കളിയാക്കിയപ്പോൾ അവളാണെങ്കിൽ കണക്കിന് പറഞ്ഞു കൊടുത്തു. മിസ് ജുനിപ്പർ പോയി ഒരു ബുക്ക് നോക്കി അത് തന്നെയാണ് ഈ എംലെറ്റ് എന്ന് പറയുന്നതും കാണിക്കുന്നുണ്ട്. അവർക്കെല്ലാം ഒരു അത്ഭുതമായിരുന്നു. വില്ലയാണെങ്കിൽ ഇന്റർവെല്ലിന്റെ സമയത്ത് സ്കൗട്ടിനോടും ലൂസിയോടും ഈ കത്തിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഏ ആ കോട്ടയ്ക്ക് മുകളിലേക്കോ, അവിടെ എന്തോ ശപിച്ച ഗുഹയുണ്ടെന്നൊക്കെയല്ലേ കേട്ടിട്ടുള്ളത്, അതിലേക്ക് പോകണോ, എന്തായാലും പോയേക്കാം. അങ്ങനെ സ്കൂൾ കഴിഞ്ഞവരും മൂന്ന് പേരും ചേർന്ന് അവിടേക്ക് പോകാൻ നിൽക്കുവാണ്. പക്ഷേ മൂന്ന് പേർക്കും ചെറിയൊരു ഭയമുണ്ട്. അപ്പോഴേക്കൊരു പയ്യൻസ് ആണെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ ഇന്ന് വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇവർ നൈസായി അവനെ അങ്ങ് ഒഴിവാക്കി വിടുവാണ്. അങ്ങനെ നമ്മുടെ വില്ല വേഗം അച്ഛൻ്റെ ക്വാൻഡി ഷോപ്പിലേക്ക് പോയി അവിടെ നിന്ന് സമ്മതമെല്ലാം വാങ്ങിച്ചിട്ട് അവിടെയുള്ള ആ നിഗൂഢമായ കോട്ടയിലേക്ക് പോകുന്നുണ്ട്. പോകുന്ന വഴി മുഴുവനായി ശപിച്ച തരത്തിലുള്ള ഒരു കാടെല്ലാം ഉണ്ടായിരുന്നു. പോകുമ്പോൾ ഇവർക്കാണെങ്കിൽ ശരിക്ക് പേടി വരുന്നുണ്ടെങ്കിലും അവർ പരസ്പരം മോട്ടിവേറ്റ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് നേരം നടന്നു കഴിഞ്ഞവരാണെങ്കിൽ ആ കോട്ടയ്ക്ക് മുന്നിൽ എത്തപ്പെട്ടു. ശരിക്ക് ഒരു ഹൊറർ മൂവി എടുക്കാനുള്ള സ്ഥലമുണ്ടെന്നും പറഞ്ഞ് അവരങ്ങനെ കോട്ടയ്ക്ക് മുന്നിലായി പോയപ്പോൾ അവിടുത്തെ വാതിലുകൾ തനിയെ തുറക്കുവാണ്. കുറച്ച് പേടിച്ചിട്ട് പരസ്പരം കൈകോർത്ത് പിടിച്ച് അവരങ്ങനെ കോട്ടയ്ക്കുള്ളിലേക്ക് നടന്നു കയറുന്നുണ്ട്. ഏയ് ഇവിടെ ആരുമില്ലേ, നോക്കുമ്പോൾ ദേ മുന്നിലായി വാണ്ടയും വിൽമയും ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ നേരത്തെ പോലല്ല, ഇപ്പൊ കാണാൻ നല്ല ചന്തമൊക്കെയുണ്ട്. മോളെ വില്ല, നിനക്ക് കത്തെഴുതിയത് ഞങ്ങളാണെന്ന് ഇവർ രണ്ടുപേരും പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ സ്കൗട്ടിനാണെങ്കിൽ ഒരു ഡൗട്ട്, അല്ല ഇതെന്താ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. അന്നേരം ഇവരാണെങ്കിൽ മക്കൾ ഇരിക്കൂ, എന്നിട്ട് എന്തായാലും നമുക്ക് ട്രീറ്റ് ചെയ്യാമല്ലോ, അതിനുശേഷം നമുക്ക് അമ്മയെ കുറിച്ച് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവരോട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ മൂന്ന് കുട്ടികളും ഒരുപോലെ പറയുന്നുണ്ട് മിഠായികൾ എന്ന്. അന്നേരം വ്യാണ്ടയുടെയും വിൽമയുടെയും മുഖം മാറുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഇവരെ എയറിലേക്ക് ഇങ്ങനെ പറത്തുന്നതായിട്ടും കാണിക്കുവാണ്. അങ്ങനെ ഇവർ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നമ്മുടെ സ്കൗട്ടിനോട് മോൾക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവളാണെങ്കിൽ കോട്ടൺ കാൻഡി എന്ന് പറഞ്ഞു. അവൾക്ക് കോട്ടൺ കാൻഡി കൊടുത്തു. അങ്ങനെ ലൂസിയോട് ചോദിച്ചപ്പോൾ ലൂസി ആണെങ്കിൽ എനിക്ക് ചോക്ലേറ്റിന്റെ മഴ വേണമെന്ന് പറഞ്ഞപ്പോൾ അതും ഇവർ നടത്തി കൊടുക്കുവാണ്. അങ്ങനെ വില്ലയോട് ചോദിച്ച സമയത്ത് വില്ലയാണെങ്കിൽ പറയുന്നുണ്ട് എനിക്ക് ഇതൊന്നുമല്ല വേണ്ടത്, എൻ്റെ അമ്മയെ കുറിച്ച് അറിയണമെന്ന്. അന്നേരം ഇവരാണെങ്കിൽ ഓ അത് ശരിയാണല്ലോ, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മോളെ എന്തായാലും നമ്മൾ ട്രീറ്റ് ചെയ്യട്ടെ, അതിനുശേഷം പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചപ്പോഴേക്ക് പൂച്ചയും എലിയും അവിടേക്ക് വന്നു. എന്നിട്ട് ആ എംലെറ്റ് അങ്ങ് പിടിച്ച് വാങ്ങിക്കെന്ന് പറഞ്ഞപ്പോൾ ഫിങ്ങിനെ വില്ലയ്ക്ക് മനസ്സിലായി ഇതാ എലിയല്ലേ, അപ്പൊ നിങ്ങൾക്ക് എൻ്റെ അമ്മയെ കുറിച്ച് ഒന്നും അറിയില്ല, വേറെന്തോ ഉദ്ദേശമാണെന്ന് പറഞ്ഞ് ഇവള് പോകാൻ ഒരുങ്ങിയപ്പോ വാണ്ടയും വിൽമയും ആണെങ്കിൽ ആ എമുലറ്റ് അത് ഞങ്ങൾക്ക് വേണം, അത് വാങ്ങിക്കാനാണ് ഞങ്ങൾ നിന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയതെന്ന് പറയുന്നുണ്ട്. ഇവൾ അന്നേരം അതെന്റെ അമ്മയുടെയാണ് ഞാൻ തരില്ലെന്ന് പറഞ്ഞ് പോകാൻ നിന്നപ്പോഴേക്ക് ഇവരാണെങ്കിൽ അവരുടെ യഥാർത്ഥ രൂപം പുറത്തെടുത്ത് ശരിക്ക് നല്ല കൂതറ ലുക്കായി മാറുവാണ്. അങ്ങനെ ഇവർ പേടിക്കുന്നുണ്ട്. പക്ഷേ പുറത്തേക്ക് കടക്കാനായി ഈ ദുർമന്ത്രവാദിനികൾ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇവരാണെങ്കിൽ ആ കോട്ടയ്ക്കുള്ളിൽ പെട്ട് അവിടെയും ഇവിടെയും പോയി ഒളിച്ചിരിക്കാൻ നോക്കുന്നുണ്ട്. ഒളിച്ചിരിക്കാനേ ഇവർക്ക് പാകമുള്ളൂ, കാരണം അതാ ദുർമന്ത്രവാദിനികളുടെ കോട്ടയായിരുന്നു. അങ്ങനെ ഇവരാണെങ്കിൽ ഓടുന്ന ഓട്ടത്തിൽ ഈ ദുർമന്ത്രവാദികൾ പിറകെ തന്നെ വരുന്നുണ്ടായിരുന്നു. ഇവരങ്ങനെ ഓടി ഓടി പോഷൻസ്, അതായത് മാജിക് പോഷൻസ് ഉണ്ടാക്കുന്ന ഒരു റൂമിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അവിടെ നിന്ന് ഹൈഡ് ചെയ്യാനായി എന്തെങ്കിലും മരുന്ന് കാണുമെന്ന് പറഞ്ഞ് ഇവരാണെങ്കിൽ അവിടെ ഉള്ള ഒരു മരുന്നെടുത്ത് കുടിക്കുന്നുണ്ട്. അങ്ങനെ മരുന്നെടുത്ത് കുടിച്ചതിന് ശേഷമാണ് നമ്മുടെ വില്ല അതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കുന്നത്. അതെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രൂപം മാറുമെന്നാണ് പറയുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മൂന്ന് പേരും തന്നെ പെട്ടെന്ന് പൂച്ചകളായി മാറുവാണ്. ദൈവമേ എൻ്റെ സൗന്ദര്യമെല്ലാം എവിടെ പോയി, ഞാൻ പൂച്ചയായി പോയോ എന്ന് ഇവർ പരസ്പരം ചോദിക്കുന്നുണ്ടായിരുന്നു.
വാണ്ടയും വിൽമയും ആണെങ്കിൽ ഇവരെ പിടിക്കാനായി വരുന്നുമുണ്ടായിരുന്നു. അങ്ങനെ ഇവരാണെങ്കിൽ ഒളിച്ചിരിക്കാനായി തുടങ്ങി. അങ്ങനെ ഒളിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഹോള് പോലുള്ള സംഗതി ഇവർ കാണുവാണ്. അതുവഴി പുറത്തെത്താം. പക്ഷെ അതിനടുത്തായി ചിലന്തി ഉണ്ടായിരുന്നു. ലൂസിക്ക് ഭയങ്കര പേടി. പക്ഷേ വാണ്ടയും വിൽമയും വന്ന സമയത്ത് അവളും പുറത്തേക്ക് അതുവഴി പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്ക് ദുർമന്ത്രവാദിനികൾക്ക് ഇവരുടെ ഈ സൂത്രം മനസ്സിലായിരുന്നു. അവർ ക്ലോയോട് പോയി കാട്ടിൽ അവർ അന്വേഷിക്കാനായി പറയുന്നുണ്ട്. ക്ലോ അന്നേരം പറന്നു പോകുവാണ്. ഇവരാണെങ്കിൽ മന്ത്രമരുന്നിൽ നോക്കാനായി കോട്ടയ്ക്കകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇവരങ്ങനെ കാട്ടിലൂടെ വഴി അറിയാതെ നട്ടം തിരിഞ്ഞിരിക്കുമ്പോൾ ക്ലോ അവർക്കരികിലേക്ക് വരുവാണ്. ഞങ്ങൾ പിടിച്ചു കൊടുത്തിട്ട് നിനക്കെന്ത് കിട്ടാനായെന്നെല്ലാം ഇവർ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഈ മന്ത്രവാദിനികൾ മന്ത്രമരുന്നിലൂടെ കാണുന്നുമുണ്ടായിരുന്നു. അവരങ്ങനെ ഇവിടെ ഓരോ മന്ത്രശക്തി പ്രയോഗിച്ച് അവർക്കരികിലേക്ക് പോകാനായിട്ടുള്ള സൂത്രം നോക്കുവാണ്. ക്ലോ ആണെങ്കിൽ അവരെ ഓടിച്ച് സെമിറ്റേരിക്ക് അരികിലേക്ക് എത്തിച്ചിരുന്നു. അപ്പോഴാണ് ആ മന്ത്രവാദിനികൾ ഇവർക്ക് മുന്നിലായി പ്രത്യക്ഷപ്പെടുന്നത്. ഇനി എവിടെ പോവാനാ? ഇവർ പക്ഷെ അവിടെ നിന്ന് ഓടാനായി തുടങ്ങി. അങ്ങനെ ഒരുപാട് നേരം ഓടി. ഇവരാണെങ്കിൽ ഒരു മരത്തടി പോലുള്ള സംഭവത്തിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുവാണ്. വാണ്ടയും വിൽമയും ആണെങ്കിൽ അതിനടുത്ത് പോയിട്ടും ഇവരെ കണ്ടിരുന്നില്ല. നമ്മുടെ ലൂസിക്കാണെങ്കിൽ തുമ്മാനായി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ അവിടെ ഇല്ലെന്ന് ഉറപ്പുവരുത്തി നമ്മുടെ ലൂസി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് നമ്മുടെ വാണ്ട അവിടേക്ക് കയറി വരുവാണ്. ഇപ്പോൾ ആകെ പെട്ടല്ലോ. വാണ്ടയാണെങ്കിൽ ഇവരെ മൂന്ന് പേരെയും തിരിച്ച് മനുഷ്യക്കോളത്തിലേക്ക് മാറ്റുകയും ചെയ്തു. എന്തായാലും ആ എമുലറ്റ് ഇങ്ങ് തന്നേക്കൂ. പക്ഷേ ആ എമുലറ്റ് പിടിച്ചു വലിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ പവർ ഇവർക്ക് കിട്ടില്ല. പക്ഷേ അത് വില കൊടുക്കില്ലെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അതിനിടയ്ക്ക് ഇവരെന്തോ കാൻഡി എന്ന് പറഞ്ഞ സമയത്ത് ഇവർക്ക് പൊള്ളുന്നതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. വില്ലയ്ക്ക് അന്നേരം ഒരു സൂത്രം മനസ്സിലായി. അവർ മൂന്ന് പേരും ചേർന്ന് കാൻഡി കാൻഡി എന്നെല്ലാം പറഞ്ഞ് അവരുടെ മേലേക്ക് മിഠായി എല്ലാം എടുത്തെറിയാനായി തുടങ്ങി. എന്നിട്ട് ആ ഒരു തക്കത്തിന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യുവാണ്. ദൈവമേ, മൂന്ന് കൊല്ലുന്ന മന്ത്രവാദികളുടെ അടുത്ത് നിന്ന് നമ്മൾ രക്ഷപ്പെട്ടെന്നു. നമ്മളപ്പ ചില്ലറക്കാരല്ലേ. ഓ, നമ്മളൊക്കെ ഇത് എത്ര സിമ്പിളായിട്ടാണ് ചെയ്തേന്ന് ഇവർ മൂന്ന് പേരും പറയുന്നുണ്ട്. നമ്മൾ മൂന്ന് പേര് സിസ്റ്റേഴ്സ് പോലെയാണ്. അതുകൊണ്ട് മന്ത്രവാദികളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടതുകൊണ്ട് നമ്മൾ ഇനി സിസ്റ്റേഴ്സ് അല്ല വിസ്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞ് ഇവരാണെങ്കിൽ നമ്മളുടെ ഇനിയുള്ള പേര് വിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്നുണ്ട്. ഹാവു, അങ്ങനെ ആ ഒരു സംഗതി അവിടെ കഴിയുന്നുണ്ട്. അങ്ങനെ വില്ലയാണെങ്കിൽ തിരിച്ച് വീട്ടിലെത്തിയ സമയത്ത് അച്ഛനോട് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അച്ഛനാണെങ്കിൽ, മോളെ, ഈ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം ചുമ്മാ പറഞ്ഞു കിടക്കുന്നത് എന്തിനാ? അതുകൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെ തോന്നുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം വില്ലയാണെങ്കിൽ ഈ അമുലറ്റിനെ കുറിച്ച് അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛനാണെങ്കിൽ കാര്യമായൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുവാണ്. അങ്ങനെ ആ പെട്ടിക്കുള്ളിൽ നോക്കുമ്പോൾ അവൾക്കാണെങ്കിൽ അതിൽ നിന്ന് ഒരു കത്ത് കിട്ടുവാണ്. അത് അവളുടെ അമ്മ അവൾക്കായി എഴുതി വെച്ചതായിരുന്നു. ഈ കത്ത് മോള് വായിക്കുന്ന സമയത്ത് മോൾക്ക് ഏറെ പ്രായമായിട്ടുണ്ടാവും. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയെല്ലാം മോൾക്ക് വെച്ചിരിക്കും. മോളുടെ അമ്മയും ഒരു വിച്ചാണ്. പക്ഷേ അമ്മ നല്ല മന്ത്രവാദിനിയാണെന്ന് ആ കത്തിലുണ്ടായിരുന്നു. പിന്നെ ആ അമുലറ്റ് മോളെ എപ്പോഴും സംരക്ഷിക്കും. പിന്നെ മാജിക് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണെങ്കിലും നല്ലതിനു വേണ്ടിയും ചീത്തതിനു വേണ്ടിയും അത് ഉപയോഗിക്കാനായി പറ്റും. പിന്നെ അമ്മയുടെ ഒരു മന്ത്ര ബുക്കുണ്ട്. അത് മോളുടെ കയ്യിലെത്തുമ്പോഴേക്ക് മോൾക്ക് പാകമായി പക്വതയെല്ലാം വന്നിരിക്കും. അതുകൊണ്ട് മോൾ ഈ മാജിക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. അമ്മ എന്നും മകളുടെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞാണ് ആ കത്ത് അവസാനിക്കുന്നത്. ആ കത്ത് വായിച്ച് നമ്മുടെ വില്ലയ്ക്കാണെങ്കിൽ ശരിക്കും സങ്കടം വരുന്നുണ്ട്. പെട്ടെന്ന് ആ കത്തിലെ അക്ഷരങ്ങൾ തിളങ്ങി ആ കത്താണെങ്കിൽ പറന്ന് ചെന്ന് പെട്ടെന്ന് ഒരു മാപ്പ് പോലെ കാണുവാണ്. നമ്മുടെ വില്ലയാണെങ്കിൽ അതിലേക്ക് നോക്കി അതിശയിച്ച് നിൽക്കുന്നുണ്ട്. ആ മാന്ത്രിക അമുലറ്റിന്റെ പവർ എന്തായിരിക്കും? വാണ്ടയ്ക്കും വിൽമയ്ക്കും അടുത്ത് നിന്ന് എങ്ങനെ നമ്മുടെ വില്ല ആ അമുലറ്റ് സംരക്ഷിക്കും? അതിനെല്ലാമുള്ള ഉത്തരവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻസായി ഞങ്ങളെ അറിയിക്കാനും മറക്കരുത്. അടുത്ത അടിപൊളി വീഡിയോ വീണ്ടും കാണാം. അതുവരേക്ക് സേഫായി ഹാപ്പിയായിരിക്കുക. സോ ബൈ.